നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലൂ പറാത്ത വളരെ പെട്ടെന്ന് അങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ ഓയിലും ഉപ്പുമൊക്കെ നന്നായിട്ട് ഈ ഗോതമ്പ് പൊടിയിലൊന്ന് മിക്സാക്കി എടുക്കണം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഞാൻ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ കൂടുതൽ കട്ടിയാവാനും പാടില്ല, അതുപോലെ കൂടുതൽ ലൂസാവാനും പാടില്ല കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഓയിലൊന്ന് തടവിയിട്ട് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ ചൂടോടു കൂടി തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. തീരെ കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയിൽ ഫില്ല് ചെയ്ത് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ചപ്പാത്തി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 1 വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളി അരിഞ്ഞെടുക്കുമ്പോൾ ചെറിയതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ 1 പച്ചമുളകും അതുപോലെ 2 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തതും പിന്നെ ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാറ്റ് മസാല ഓപ്ഷണൽ ആട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ടൈമിൽ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. ഉപ്പ് കൂടി പോവരുത്, കാരണം നമ്മൾ ചപ്പാത്തി മാവിലൊക്കെ ഉപ്പ് ചേർത്തതാണ്. ഇതിലേക്ക് ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരണം. എന്നിട്ടാണ് നമ്മൾ ചപ്പാത്തി വരുത്തിയിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയിട്ട് ആലു പൊറാത്ത എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണം കേട്ടോ മാവ് എടുക്കാൻ. ഇനി ഓരോന്നും ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തി മുഴുവനായിട്ടൊന്ന് പരത്തിയെടുക്കണ്ട, ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് 2 ടേബിൾ സ്പൂണ് മസാല ഒന്ന് വെച്ചുകൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗവും നടുവിലേക്ക് ആക്കിയെടുത്താൽ മതി. എന്നിട്ട് ബാക്കിൽ കൂടുതൽ വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അല്ലാതെ നമ്മൾ ഇത് ഓരോന്നും ഫില്ല് ചെയ്തിട്ട് പരത്തി വെക്കുകയാണെങ്കിൽ ചുട്ടെടുക്കാനുള്ള സമയമാകുമ്പോഴേക്കും ഇതൊന്നായിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാ ബോൾസും റെഡിയാക്കിയതിന് ശേഷം മാത്രം ഇത് ചുട്ടെടുക്കാൻ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ എല്ലാതും ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് സാദാ ചപ്പാത്തി പോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ അധികം പ്രസ്സാക്കിയിട്ട് പരത്തിയെടുക്കരുത് കേട്ടോ. ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മതി. അധികം പ്രസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയൊക്കെ പുറത്തേക്ക് വരും. പിന്നെ ഇത് ചപ്പാത്തി പോലെ അധികം തിന്നായിട്ടൊന്നും പരത്തണ്ട, ചെറുതായിട്ട് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ ഇത്ര മതി, അധികം വലുതായിട്ടൊന്നും പരത്തിയെടുക്കണ്ട.
പിന്നെ ഇതുപോലെ കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. അധികം തിന്നാക്കാതെ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള ചപ്പാത്തി നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓരോ ആലൂ പരാത്തയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കാം. ഞാൻ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടറാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡിലും കുറച്ച് ബട്ടർ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അവസാനം ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ബട്ടറാക്കി കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ആലു പൊറാത്തയും ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഉള്ളിൽ മസാല ഉള്ളതുകൊണ്ട് ആ ഒരു മസാല തന്നെ മതിയാകും. പിന്നെ കറി ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.